ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദീർഘനേരം രണ്ട് പ്രാവശ്യം മറുപടി പറഞ്ഞപ്പോഴും ഈ നോട്ടീസിൽ ഉന്നയിച്ച കാര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞു. നോട്ടീസിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ക്രൂരമായ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിലെ ഒന്നാം പ്രതി ഒരു പുതിയ വെളിപ്പെടുത്തൽ നടത്തി. ആ വെളിപ്പെടുത്തലിൽ അയാൾ പറഞ്ഞിരിക്കുന്നത് ഇത് എന്നെ പാർട്ടി എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്, എടയന്നൂരിലെ പാർട്ടി സഖാക്കളാണ് ഞങ്ങളെ കൊണ്ട് ഈ കൊലപാതകം ചെയ്യിച്ചത്. അതൊരു പുതിയ വെളിപ്പെടുത്തലാണ്. കാരണം ഇപ്പോൾ പോലീസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്ന ഈ കേസിൽ അവരാരും പ്രതികളല്ല, ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആരും പ്രതികളല്ല. ഈ കൊട്ടേഷൻ സംഘത്തെ, ഈ കൊലയാളി സംഘത്തെ, ഈ ചെറുപ്പക്കാരനെ കൊല ചെയ്യാൻ വിട്ട ആളുകൾ, തീരുമാനിച്ച ആളുകൾ, അതിനെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ആളുകൾ, അതിനുശേഷവും ഇതിലെ ഒന്ന് രണ്ട് പ്രതികൾക്കൊഴിച്ചുള്ള ബാക്കിയുള്ള ആളുകൾക്കെല്ലാം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ആളുകളെല്ലാം പുറത്തു നിൽക്കുകയാണ്. സർ, കൊന്നവരെ മാത്രമല്ല കൊല്ലിച്ചവരെ കൂടി കണ്ടെത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 173(8) അനുസരിച്ചുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകണം. ആ ഫർദർ ഇൻവെസ്റ്റിഗേഷന് നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? ആ പോലീസ് ഓഫീസർ അറിഞ്ഞിട്ടില്ല ഇത്രയും വലിയ ഈ സംസ്ഥാനം മുഴുവൻ ഉണ്ടായ ഈ വിവാദം, ഈ കൺസേൺഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈ വിഷയം ഇങ്ങനൊരു പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ വന്നത് സഭയിൽ പറയുന്നത് ശരിയാണോ? ആ ഉദ്യോഗസ്ഥന് ഇത് അറിഞ്ഞിട്ടേ ഇല്ല. ഈ ആകാശ് ഇല്ലങ്കരി എന്ന് പറയുന്ന ഈ കേസിലെ ഒന്നാം പ്രതിയുടെ വെളിപ്പെടുത്തൽ അറിയാതെ കണ്ണും ചെവിയും ഒക്കെ മൂടിക്കൊണ്ട് നടക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ? ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. പോലീസ് സ്റ്റേഷനിൽ പോലും ഇത് സംബന്ധിച്ചൊരു വിവരവും കിട്ടിയിട്ടില്ല. ഇങ്ങനെയാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ മറുപടി പറയുന്നത്? ഇത് പാർട്ടിക്ക് വേണ്ടി കൊലപാതകം നടത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി നേതാക്കളാണ് ഞങ്ങളെ കൊണ്ടത് ചെയ്യിച്ചിരിക്കുന്നതെന്നാണ്. നിങ്ങൾ ചെയ്തതെന്താ? അതിനുശേഷം നിങ്ങളെ പാർട്ടി അറിഞ്ഞു, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അറിഞ്ഞില്ല. പാർട്ടി അറിഞ്ഞപ്പോൾ പി ജെ ആർമിയിൽ അംഗമായിരുന്നു ഇയാൾ. പി ജയരാജൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പായ പി ജെ ആർമിയിലെ ഏറ്റവും വലിയ മുന്നണി പോരാളിയായിരുന്നു. ഇപ്പം ഞങ്ങൾ ചാരി നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. ഒക്കത്ത് വെച്ചുകൊണ്ട് നടന്ന പയ്യനാണ് ഞങ്ങൾ ചാരി നിൽക്കുകയെന്ന് ഇപ്പോൾ പറഞ്ഞത്. ഒക്കത്തെ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു നിങ്ങളുടെ പാർട്ടിക്കാരവിടെ ഈ ക്രിമിനലിന്. ഇപ്പൊ പറഞ്ഞല്ലോ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ആളാണ് എന്ന് പറഞ്ഞു. ഒരു സുപ്രഭാതത്തിലല്ല ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങിയത്, വർഷങ്ങളായി ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന കൊട്ടേഷൻ സംഘത്തിലെ അംഗമാണ്, പി ജെ ആർമിയിലെ മുന്നണി പോരാളി. അപ്പൊ നിങ്ങൾ ഇയാൾ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ നിങ്ങളുടെ പാർട്ടി ചെയ്തതെന്താ? ആ പി ജയരാജനെ കൊണ്ടുപോയി അവിടെ രാഷ്ട്രീയ വിശദീകരണയോ നടത്തിയതങ്ങ് തീർത്ത് അങ്ങനെ തീർക്കാവുന്ന കാര്യമാണോ ഇത്? നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ തീർക്കാവുന്ന നിങ്ങളുടെ പാർട്ടിയിലെ പ്രശ്നം മാത്രമാണോ ഇത്? നിങ്ങളുടെ പാർട്ടിയിലെ പ്രശ്നം ഉണ്ടാവും, അത് ഞങ്ങളുടെ വിഷയമല്ല. അത് നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടാവും, അവിടെ കണ്ണൂരിലെ തർക്കത്തിന്റെ ഭാഗമാകാം. നിങ്ങൾ ജയരാജനെ കൊണ്ടുപോയി അവിടെ പോയി ഈ ആകാശ് ഇല്ലങ്കരിയെ തള്ളിപ്പറഞ്ഞതോടുകൂടി ഈ വിഷയം തീർന്നോ? നിങ്ങൾക്ക് തീർന്നതാണ് നിങ്ങളുടെ പാർട്ടിയിൽ. പക്ഷേ ആ കുടുംബത്തിന്, മകനെ നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ പ്രതീക്ഷയായ ആ മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ സങ്കടം തീരുമോ? ഈ കൊല്ലിച്ചവരെ കൂടി മുൻപിൽ കൊണ്ടുവരാതെ അപ്പൊ എല്ലാം തീർത്തു. നിങ്ങളെല്ലാം പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയും പാർട്ടി സംവിധാനത്തിൽ തീർന്ന സെറ്റിൽമെന്റായി കോംപ്രമൈസായി എല്ലാം തീർന്നു. അങ്ങനെയൊന്നും തീർക്കാൻ പറ്റില്ല. ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറസിയിൽ പങ്കെടുത്ത ആളുകൾ, കൊല്ലാൻ വേണ്ടി ഇവരെ അയച്ച ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സിംഗിൾ ബെഞ്ച് ജഡ്ജിന്റെ പേരൊക്കെ എടുത്തു പറഞ്ഞു. ആ ഡിവിഷൻ ബെഞ്ചിൽ ഇത് വിധി പറഞ്ഞ ജഡ്ജിമാരുടെ കൂടി പേര് പറയായിരുന്നു മുഖ്യമന്ത്രി. ആ പറഞ്ഞതിലൊരു ഒരു വളവുണ്ട്. ആ ജഡ്ജിയുടെ പേര് പറഞ്ഞതിൽ എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലായി, സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജിയുടെ പേര് പറഞ്ഞതിൽ ഒരു ചെറിയൊരു വളവുണ്ട്, ഒരു കുത്തുണ്ട് അതിൽ. ആ കൂട്ടത്തിൽ ആ ഡബിൾ സിംഗിൾ ഡിവിഷൻ ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാരെ കൂടെ പേരങ്ങ് പറയായിരുന്നു. സുപ്രീം കോടതിയിൽ ഇത് ആരാണ് പരിഗണിക്കുന്നതെന്നും കൂടിയൊക്കെ പറയാമായിരുന്നു. ഇതൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ. അങ്ങ് ചോദിച്ചു, ആ ജഡ്ജ് പറഞ്ഞു യു എ പി എ എന്തുകൊണ്ട് ചെയ്തില്ല? യു എ പി എ ചെയ്യേണ്ട കേസാന്ന് പറഞ്ഞു. നിങ്ങൾ വേറെ കേസിൽ യു എ പി എ എടുത്തിട്ടുണ്ടല്ലോ, എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത്. ഈ പറയുന്ന സ്ഥലത്ത് വന്ന് എക്സ്പ്ലോസീവ്സ് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ്. അങ്ങനെയുള്ള കേസിൽ യു എ പി എ എടുക്കാമല്ലോ, യു എ പി എടുക്കുക. നിങ്ങൾ പുസ്തകം വായിക്കുന്ന പിള്ളേരുടെ പേരല്ല യു എ പി എടുക്കണത്.
പുസ്തകമായിക്കുന്ന പിള്ളേരുടെ പേരിൽ ഏത് മാവോയിസത്തെക്കുറിച്ചും നക്സലിസത്തെക്കുറിച്ചുമുള്ള പുസ്തകം വീട്ടിൽ വച്ചിരിക്കുന്നതിൻ്റെ പേരിലാണ് യു എ പിയിൽ പിള്ളേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. ചെറുപ്പക്കാർ ബോംബെറിടവനെ നിങ്ങൾ യു എ പിയെ ചേർക്കില്ല, ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്നവനെ യു എ പിയെ ചേർക്കില്ല. നിങ്ങൾ പുസ്തകം വായിക്കുന്ന പിള്ളേരെയാണ് നിങ്ങൾ യു എ പിയുടെ പേരിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്. സാറേ, ഇവരെ ആരാണ് മഹത്വവൽക്കരിച്ചത്? നിങ്ങൾ പറഞ്ഞല്ലോ, ആരാണ് മഹത്വവൽക്കരിച്ചത്? ഞങ്ങൾ ഇവരെ ആരെങ്കിലും വക്കാലത്തെടുത്തോ? നിങ്ങളാണ് ഇവരെ കൊണ്ടുനടന്ന് ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ആർക്കറിയാൻ പാടില്ലാത്തത്. എന്നിട്ട് പറയുന്നു ഇനി വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുന്നവർ. ഈ കേസിലെ പ്രതിയായതിന് ശേഷമല്ലേ ഇയാളെ പുറത്താക്കിയത് പാർട്ടിയിൽ നിന്ന്? അതിനു മുമ്പ് പാർട്ടിയിലുണ്ടായിരുന്നല്ലോ, ഇല്ലേ? നിങ്ങളുടെ പാർട്ടിക്കാരനല്ലായിരുന്നോ? വേറെ ഇതിൻ്റെ സഹപ്രതികളുണ്ടല്ലോ, അവരെ പലരെയും നിങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ നിങ്ങളുടെ സമീപനം? എന്താ കൊലപാതകം, ക്രൂരമായ കൊലപാതകം. ഇവിടെ പറഞ്ഞതുപോലെ ഷുഹൈബിനെ 41 വെട്ടുവെട്ടി കൊന്ന, എന്നിട്ട് വണ്ടിയിൽ കയറിയിട്ട് ഒരുത്തൻ വീണ്ടും ഇറങ്ങിയിട്ട് പറഞ്ഞു ഒരു വെട്ടും കൂടി ഞാൻ വെട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് 41-ാമത്തെ വെട്ട് വെട്ടുന്നത്. വണ്ടി കയറി പോയതാണ് വണ്ടി, എനിക്ക് ഒരെണ്ണം കൂടി വെട്ടണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി. ഒന്ന് അത്ര ക്രൂരമായ കൊലപാതകമായിരുന്നു അത്. ആ കൊലപാതകത്തിലെ വേറെ പ്രതികൾ, ഈ ആകാശ ഇല്ലങ്കേരി അല്ലാത്ത വേറെ പ്രതികളെ നിങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ടല്ലോ പാർട്ടിയിൽ. അപ്പോൾ കണ്ണും പൂട്ടിയുള്ള നടപടി എടുക്കുമെന്നൊക്കെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുമ്പോൾ സ്നേഹത്തോടുള്ള നടപടി എടുത്തിരിക്കുന്നത്. ഇത് പാർട്ടിയിലെ പ്രശ്നം കാരണമാണ് ഏകം പുറത്തു പോയത്. ഇല്ലെങ്കിൽ ഇയാളെ സംരക്ഷിച്ചേനെ, തുടക്കത്തിൽ ഇവരെയൊക്കെ സംരക്ഷിക്കുകയായിരുന്നല്ലോ. ഈ ഗൂഢാലോചനക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ സി ബി ഐ ഇവിടെ പറഞ്ഞതുപോലെ മന്ത്രി എ കെ ബാലൻ വന്ന് സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ എതിരല്ല എന്ന് നിയമമന്ത്രി വന്ന് പ്രഖ്യാപിച്ചിട്ട് ആ സി ബി ഐ അന്വേഷണത്തിനെതിരായിട്ട് നിങ്ങൾ ഹൈക്കോടതിയിലും പോയത്. പാവപ്പെട്ട ആ മാതാപിതാക്കൾ, അവർ കൂടി കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ വക്കീലന്മാരെ വരുത്തിയിട്ട് ആ പാവപ്പെട്ട മകൻ നഷ്ടപ്പെട്ട ആ മാതാപിതാക്കൾ നീതി തേടി കോടതിയിൽ പോയപ്പോൾ അതിനെ എതിർക്കാൻ നിങ്ങൾ പോയത്. നിങ്ങൾക്ക് എന്തിനാണ് ഭയം? സി ബി ഐ വന്ന് അന്വേഷിച്ച, സി ബി ഐ വന്ന് അന്വേഷിച്ചാൽ ഇപ്പൊ പറഞ്ഞതുപോലെ ഇതിന് ഗൂഢാലോചന നടത്തിയ ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ, നിങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകളൊന്നും അറിയാതെ ഒരു കൊലപാതകവും നടക്കില്ല. ഇതൊരു ഒരു സംഭവ സ്ഥലത്ത് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായ ഒരു വികാര പ്രകടനത്തിന്റെ ഭാഗമായി ഉണ്ടായ കൊലപാതകമല്ല, ഇത് ആസൂത്രിതമായ കൊലപാതകമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സംസാരിച്ചതുപോലെ കൊല്ലാൻ പാർട്ടി തീരുമാനിക്കുന്നു, കൊല്ലിക്കേണ്ടവരെ പാർട്ടി തീരുമാനിക്കുന്നു, ആയുധങ്ങൾ കൊടുക്കുന്നു, വാഹനം കൊടുക്കുന്നു, കൊല്ലണ്ട ആളെ ചൂണ്ടിക്കാണിക്കുന്നു, അവിടെ പോയി കൃത്യം നടത്തി തിരിച്ചു വരുന്ന ആളുകളെ സംരക്ഷിക്കുന്നു, അവരുടെ കുടുംബം സംരക്ഷിക്കുന്നു. നിങ്ങൾ കുറി നടത്തിയിട്ടുണ്ട് അവിടെ ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി. പാർട്ടി കുറി അവിടെ നടത്തിയിട്ടുണ്ട്, പാർട്ടി കുറി. ഞാൻ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കാം. പാർട്ടി കുറി നടത്തിയിട്ടുണ്ട് ഇവരെ, ഇവരുടെ വീട്ടുകാരെയും എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടി, കൊലപാതകം നടത്തിയവരെ സംരക്ഷിക്കാൻ. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഗിരിപ്രഭാഷണം, അനീതിക്കെതിരായി അക്രമത്തിനെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ പാർട്ടി ഇപ്പോഴും ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ കുടുംബത്തെയെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രൂരമായ കൊലപാതകം കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചു അവിടെ കൊലപാതകങ്ങൾ കുറയുന്നതിൽ പ്രതിപക്ഷ നേതാവിന് എന്തോ വിഷമമുള്ള പോലെ തോന്നി. നിങ്ങളും ആർ എസ് എസ് ആയിട്ടുള്ള കൊലപാതകം കുറഞ്ഞു, അത് ഇവിടെ വെച്ച് നിങ്ങൾ നടത്തിയ മീറ്റിങ്ങിൽ ധാരണയായി. മുഖ്യമന്ത്രി അത് നിഷേധിച്ചില്ല. എനിക്ക് അതൊക്കെ എനിക്ക് മുഖ്യമന്ത്രിയെ വലിയ ബഹുമാനം തോന്നിയ കാര്യമാണ്. ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ട് വത്സൻ തില്ലങ്കേരിയും ഗോപാലൻകുട്ടിയായിട്ട് ചർച്ച നടത്തിയ കാര്യമൊന്നും അങ്ങ് നിഷേധിച്ചില്ല. ചില കാർമ്മികന്മാരുടെ നേതൃത്വത്തിൽ അത് നിഷേധിച്ചില്ല. ഞാനത് പറഞ്ഞപ്പോൾ നിഷേധിച്ചില്ല. അത് നടന്നു, നടന്നതിന് ശേഷം കൊലപാതകം കുറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് കൊല്ലാതിരിക്കാൻ പറ്റില്ല. ആർ എസ് എസുമായിട്ടുള്ള കൊലപാതകം നിങ്ങൾ അവസാനിച്ചുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ ഞങ്ങളുടെ നേരെ വീണ്ടും വന്നു തുടങ്ങിയത്, ഞങ്ങളുടെ കുട്ടികളെ കൊല്ലാൻ തുടങ്ങിയത്. അങ്ങനെ കൊന്നായി എന്ത് കാര്യമുണ്ടായിരുന്നു ഈ കുഞ്ഞിനെ കൊല്ലേണ്ടത്? അതിനുള്ള എന്തെങ്കിലും ഒരു പ്രൊവോക്കേഷൻ അവിടെ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായിരുന്നോ? ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെയാണ് വന്ന് കൊന്നത്. നിങ്ങളിത് അറിയേണ്ടത്, ഇവിടെ ബംഗാളിലുണ്ടായിരുന്നു അവസാന കാലത്ത് നിങ്ങൾക്ക് ഹർമത് ബാഹിനി കില്ലർ ഗ്യാങ് എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ സംഘം ഉണ്ടായിരുന്നു. എല്ലായിടത്തും അതിനും ബ്രാഞ്ച് ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ഫ്രണ്ടൽ ഓർഗനൈസേഷൻ പോലെ നിങ്ങൾ കില്ലർ ഗ്യാങ്ങളെ വളർത്തിയിരുന്നു ബംഗാളിൽ. ഇതൊന്നും കൊണ്ട് അവസാനം സംഭവിച്ചത് എന്താണെന്ന് അറിയാമല്ലോ, പാർട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഈ ഇവനിൽ നിന്നും കൊലപാതകം നടത്തിയോടുകൂടിയാണ് പൂർണ്ണമായി വിട്ടു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഈ ആകാശ് തില്ലങ്കേരിക്ക് ട്രോഫി സമ്മാനിച്ചത്? ആ ട്രോഫി സമ്മാനിച്ച DYFI നേതാവ് ഇപ്പോഴും ഇരിക്കുമല്ലേ, ഈ കൊലക്കേസിലെ ഒന്നാം പ്രതി. ഒന്നാം പ്രതി മാത്രമല്ല, കൊട്ടേഷൻ സംഘങ്ങൾ. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സ്വർണം കള്ളക്കടത്ത് നടത്താൻ കൊട്ടേഷൻ എടുക്കുന്ന ആൾ, പിന്നെ സ്വർണം കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അത് അടിച്ചു മാറ്റുന്ന പൊട്ടിക്കൽ സംഘത്തിന് ആ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നയാൾ,
കൊലപാതകത്തിന് കൊട്ടേഷൻ ഏറ്റെടുക്കുന്നയാൾ ഇങ്ങനെയുള്ള പക്കാ ക്രിമിനൽ, ഇപ്പൊ കാപ്പ ചുമത്തി ഞങ്ങൾ അവനെ അകത്താക്കി എന്ന് പറഞ്ഞു. എവനെന്തിനാ ട്രോഫി കൊടുത്ത്? DYFI നേതാവ് എന്തേ കൊടുത്ത്? വലിയ ട്രോഫി കൊടുത്ത്. എന്താണ് ഇവരൊക്കെയായിട്ട് DYFIക്ക് ബന്ധം? ഇവനില്ലാത്ത ആക്ടിവിറ്റി ഇല്ല ഇയാൾക്ക്, ഇയാൾക്ക് ഇല്ലാത്ത ഒരു ആക്ടിവിറ്റി ഇല്ല. മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. ഇവൻ ഭയങ്കര കുഴപ്പക്കാരനാണ്, ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ക്രിമിനലാണ്, ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് DYFI നേതാവ് സ്റ്റേജിൽ വെച്ച് അവന് ട്രോഫി കൊടുക്കുകയാണ്. ഇത് ഇത് ഇതാണോ ഇതാണോ നടക്കുന്നത്? നിങ്ങളാണ് ഇവരെ മുഴുവൻ സംരക്ഷിക്കുന്നത്. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട ഈ വിഷയം ഉന്നയിച്ച ശ്രീ സിദ്ദിഖ് MLA ഒരു കാര്യം ചോദിച്ചു, ഈ വാഹനം ആരുടേതാണ്? നിങ്ങൾ എന്ത് അന്വേഷണം നടന്നിരിക്കുന്നത്? ഈ വാഹനം ആരുടേതാണ്? ഈ കൊലപാതകികൾ വന്ന് ഈ കൊലപാതകം നടത്തിയ വാഹനം ആരുടേതാണ് എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല പോലീസ്. വാഹന പാർട്ടിക്കാരുടെയാണ്, അതുകൊണ്ടാണ് അന്വേഷിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ മുഴുവൻ സംരക്ഷിച്ച് കുറേ പേരെ പ്രതികളാക്കി നിങ്ങളങ്ങ് വിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ. ആ ഇൻവെസ്റ്റിഗേഷനിൽ കൊല്ലിച്ചവർ വന്നിട്ടില്ല, നിയമത്തിൻ്റെ മുന്നിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് മാതാപിതാക്കൾ CBI അന്വേഷണത്തിന് പോയത്. നിങ്ങളതിന് ഭയപ്പെടുന്നില്ല എങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, CBI അന്വേഷണത്തെ തടസ്സപ്പെടുത്തി സുപ്രീം കോടതിയിൽ പോകില്ല എന്ന് സർക്കാർ ഒരു തീരുമാനം എടുക്കണം. എടുക്കാൻ തയ്യാറാണോ നിങ്ങൾ? ഈ ഇതിൽ എവിടെ വേണമെങ്കിലും സത്യം അന്വേഷിച്ച് തെളിയിക്കപ്പെടട്ടെ, ഇതിൻ്റെ ഗൂഢാലോചനക്കാർ മുമ്പിൽ വരട്ടെ. അതുകൊണ്ട് CBI അന്വേഷണത്തിന് ഞങ്ങൾ എതിരല്ല എന്നൊരു സ്റ്റാൻഡ് കേരള ഗവൺമെന്റിന് സുപ്രീം കോടതിയിൽ എടുക്കാൻ പറ്റുമോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്ന എടുക്കില്ല. നിങ്ങൾ എടുത്താൽ CBI അന്വേഷണം വന്നാൽ ഇതിലെ കുഴപ്പക്കാർ, ഗൂഢാലോചനക്കാർ, കൊല്ലിച്ചവർ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കയ്യാമം വെച്ച് അവർ ജയിലിലാകും എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ടവരുടെ നികുതി പണം കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് ഇങ്ങനെ ക്രൂരമായി കൊന്ന ആളുകളെ, അതിന് കൂട്ടുനിന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കുന്നത്. മുഖ്യമന്ത്രി അവസാനം പറഞ്ഞ് ഇവരെയൊക്കെ ചാരിയുന്നുകൊണ്ടാണ് ഇപ്പോൾ കള്ളക്കടത്ത് കേസിലെ ആളുകളെ, സ്വർണ്ണ കേസിലെ ആളുകളെയൊക്കെ ചാരിയുന്നുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ. ഉമ്മൻചാണ്ടി ഈ സർക്കാർ ഇവിടെ ഭരിക്കുന്ന കാലത്ത് ആരെ ചാരിയാണ് നിങ്ങൾ നിന്നിരുന്നത്? ആരെ വിശ്വസിച്ചിട്ടാണ് നിങ്ങളിതെല്ലാം ചെയ്തിരുന്നത്? ഇപ്പോഴും അവരെ കൊണ്ടുനടക്കുകയാണ്. ഞാനൊരു പേരൊന്നും പറയുന്നില്ല, ഇപ്പോഴും അവരെ കൊണ്ടുനടക്കുകയാണ്. അവരെ ചാരിയുന്നുകൊണ്ടാണ് ഒരു ഗവൺമെന്റിനെയും ഒരു മുഖ്യമന്ത്രിയെയും രാഷ്ട്രീയ നേതാക്കളെയും നിങ്ങൾ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത്. അവരെ ചാരിയുന്നുകൊണ്ട് എന്നിട്ട് അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മറന്നുപോവാ, എന്നിട്ട് പുതിയ കാര്യം പറയുക. അയ്യോ സ്വപ്ന സുരേഷ്, അവരെ വിശ്വസിക്കാൻ കൊള്ളുമോ? ആകാശലങ്കേരി വിശ്വസിക്കാൻ കൊള്ളുമോ? അപ്പൊ ആരാ പറയുന്നത് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്? സോളാർ കേസിലെ പ്രതി പറയുക, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. ആ സോളാർ കേസിലെ 33 കേസിലെ പ്രതിയെ ചാരി നിന്നവരാണ് നിങ്ങൾ. അവരെ ചാരി നിർത്തി ഈ സംസാരം സ്നേഹിച്ച ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്താൻ നിന്നതാണ്. ഇപ്പൊ എന്ത് CBI അന്വേഷണം എന്നാണ് ചോദിക്കുന്നത്? 4 പ്രാവശ്യം നിങ്ങൾ അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനെതിരായി ഒന്നും തെളിയാഞ്ഞിട്ട് അവസാനം ഈ പറയുന്ന ആളെ വിളിച്ചിട്ട് ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതി വാങ്ങി CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് അവരെ ഹറാസ് ചെയ്യാൻ നിങ്ങൾ നോക്കി. ഇപ്പോൾ കാലം വന്ന്, ഞാൻ ഇന്നാലും സൂചിപ്പിച്ചു, കാലം വന്ന് നിങ്ങളോട് കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ചോദിക്കുക, ഇത് അവസാനിക്കില്ല, ഇത് തുടരും. എല്ലാ ദിവസവും ഞങ്ങൾക്ക് വരെ നാണമായി, എല്ലാ ദിവസവും ഈ വെളിപ്പെടുത്തൽ ഞങ്ങൾക്ക് വരെ നാണമായി വെളിപ്പെടുത്തൽ കേട്ടിട്ട് മടുത്ത്. ഇതുപോലത്തെ വെളിപ്പെടുത്തൽ നേരത്തെ പറഞ്ഞേ, അവസാനം പറഞ്ഞേ. ഇപ്പൊ ഇവരെയൊക്കെ ചാരി നിൽക്കണമെന്ന്, ഞങ്ങൾ അവരെയൊന്നും ചാരി നിൽക്കില്ല. ഞങ്ങൾ അവരെയൊക്കെ ചാരി നിൽക്കുവാണെങ്കിൽ ബഹുമാനപ്പെട്ട ചെയറിന് എല്ലാ ദിവസവും ഞങ്ങൾക്ക് അടിയന്തര പ്രമേയത്തിന്റെ അനുമതി നിഷേധിക്കേണ്ടി വരും. എല്ലാ ദിവസവും അവരൊന്നും പറയുന്നതായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വരാറില്ല. ഞങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ടേ വരാറുള്ളൂ. ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ, ഞങ്ങളുടെ ഒരു അനുജനെ ക്രൂരമായി കൊല ചെയ്ത കേസാണ്. അതിലെ ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ തയ്യാറാകാതെ സ്വന്തം പാർട്ടി നേതാക്കളെ സംരക്ഷിക്കാൻ ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന, തുടരന്വേഷണത്തിന് തയ്യാറാകാത്ത, CBI അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന ഈ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും.